ിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല in new testament when we go, uh, go to the wider context in new testament it becomes very clear that though here st paul is speaking actually romans 1.11 applies to all believers and any believer me or you when we deal with when we interact with other believers the scripture expects ഈ വൺ അവ ഫസ്റ്റ് ടു പാസ് പാസ് ഓൺ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ടു അതേഴ്സ് ആർ വി ഡൂയിങ് ദാറ്റ് എനിക്ക് ഇവിടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് വെറും സൈദ്ധാന്തികമായ ഒരു ചർച്ചയായിട്ട് മാറും എനിക്ക് ചില വിശ്വാസികളെ അറിയാം അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ എവിടെ ചെന്ന് കഴിഞ്ഞാലും പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുന്ന സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള പിളർപ്പ് ഉണ്ടാകും ഒരു കുടുംബത്തിൽ അവർ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണ സമാധാനമായിട്ട് പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുന്ന ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലാകും മക്കളും പേരൻസ് തമ്മിൽ തല്ലാകും അവർ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ വലിയ ഒരു അടി തല്ലും ബഹളമായി തീരും അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഒരു വിശ്വാസി മറ്റ് വിശ്വാസിയുമായിട്ട് ഇടപെടുമ്പോൾ ഈ ഇടപെടൽ കൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുന്നുണ്ട് അതിലൊരു എക്സ്ട്രീം എക്സാമ്പിൾ ഞാൻ എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കാൻ കാരണം അതിൻ്റെ തൊട്ട് വിപരീതമായ രൂപാന്തരമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഐ നീഡ് ടു കീപ്പ് ഓൺ സൈറ്റിംഗ് സം എക്സാമ്പിൾ സോ ദാറ്റ് Our discussion does not remain merely theoretical discussion. I was saying that I know a number of believers, the moment they go to a congregation, even the most peaceful and united congregation splits into two or three or even four. If they go and spend time in a family, the most peaceful and joyous family would split the husband would fight against the wife the wife would fight against the husband and there will be absolutely no unity in that family i have seen a lot of these cases actually what the scripture expects from us is exactly the opposite when the scripture says that we when we pass on gifts the opposite has to take place we have to pass on വി ഹാവ് ടു പാസ് ഓൺ ബ്ലെസ്സിങ്സ് നോട്ട് കേൾസ് ഇൻ യുവർ ലൈഫ് ഈസ് ദാപ്പനിങ് ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ ഒന്നുകോരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് ഇവിടെ ന്യൂമാറ്റിക്കോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇപ്പൊ പഠിക്കുന്ന വിഷയമാണ് കൃപാവരങ്ങൾ ആത്മീക കൃപാവരങ്ങൾ എന്നുള്ള വിഷയം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒന്നുകോരിന്തീർ പതിനാലിൻ്റെ ഒന്നില് പിന്നെയും നിങ്ങൾ ആ കൃപാവരങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്നേഹത്തിന്റെ പുറകെ ഒന്നുകോരിന്തൃർ പന്ത്രണ്ട് പതിമൂന്നിൽ സ്നേഹം എന്നുള്ള വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പതിനാലിന്റെ ഒന്നിൽ പറയുന്നത് ഫോളോ ആഫ്റ്റർ ലാവ് സ്നേഹത്തെ അനുകരിക്കുക കൃപാവരങ്ങൾ ആഗ്രഹിക്കുക പ്രവചിക്കാൻ ആഗ്രഹിക്കുക ഈ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും എന്നാൽ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവഴുത്ത് പ്രവചനം എന്നുള്ളത് ബൈബിൾ എക്സ്പോസിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഫസ്റ്റ് കൊരിന്ത്യൻസ് ട്വൽവ് വൺ ആൻഡ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫോർട്ടീൻ വൺ യൂസ് the word spiritual gift. Both of these expressions are ന്യൂമാറ്റിക്കോസ് and it actually means എ New Testament era spiritual gifts. അപ്പം നമ്മൾ ഈ കണ്ട വാക്കുകൾ ഒന്ന് കാരിസ്മ ദൈവത്തിന്റെ കൃപ മറ്റൊന്ന് ന്യൂമാറ്റിക്കോസ് പരിശുദ്ധാത്മാവ് തരുന്ന കൃപ ഇത് രണ്ടും പുതിയ നിയമത്തിൽ വെവ്വേറെ അതുപോലെ തന്നെ ഒന്നിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ചിലയിടത്ത് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു ചിലയിടത്ത് ന്യുമാറ്റിക്കോസ് മറ്റ് ചെല്ലടത്തെ ഇത് രണ്ടും ഒരേ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ക്യാരിസ്മാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണെങ്കിലും ചിലയിടത്ത് അത് കൃപാവരത്തെ കാണിക്കുന്നു അതുപോലെ തന്നെ ന്യൂമാറ്റിക്കോസ് എന്നുള്ള കൃപാവരത്തെ കാണിക്കുന്നെങ്കിലും മറ്റ് ചിലയിടത്ത് ദൈവത്തിന്റെ കൃപയെ കാണിക്കുന്നു ഇതിൽ നിന്ന് ദൈവമക്കളായ നാം മനസ്സിലാക്കേണ്ടത് കൃപയാൽ അല്ലോ വിശ്വാസത്താലേ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് തിരുവഴുത്ത് പറയുമ്പോൾ അവിടെയും കൃപ കൃപാവരത്തിൽ കൃപ ആത്മീയ ജീവിതത്തിൽ കൃപ അപ്പൊ ആക്ച്വലി ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിക്ക് ഒരു വ്യക്തി നടക്കാൻ ആഗ്രഹിക്കുവാന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ വശത്തെയും സ്പർശിക്കുന്ന ഒരു വിഷയമാണ് കൃപാവരം ആൻഡ് താൻ വിശ്വസ്ഥതയോടെ ജീവിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ നല്ല ഒരു ശതമാനം മേഖലകളെ ദൈവത്തിന്റെ കൃപ അല്ലെ ദൈവത്തിന്റെ കൃപാവരം അല്ലെങ്കിൽ കൃപ ഉപയോഗിക്കുക അല്ലെ കൃപാവരം ഉപയോഗിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് കൃപാവരത്തെ ഒരു വിശ്വാസി ഒരു കാലത്തും അവഗണിക്കാൻ പാടിച്ചിൽ പാടില്ല അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആസൂത്രിത പദ്ധതിക്ക് നാം എതിരെ പോകുവാന്നുള്ളത് മനസ്സിലാക്കണം സോ ദ വേർഡ് ന്യൂമാറ്റിക്കോസ് ഫ്രം ദ സ്പിരിറ്റ് ഓർ സ്പിരിച്വൽസ് And the word charisma, grace of God, they are sometimes used for spiritual gifts, sometimes used for what we receive from the Holy Spirit. Also, there are many passages where they come together. When we put all of them together, one thing becomes very clear we are saved by grace. That, that is not our uh, works, it is God's gift. Similarly, having been justified by faith. So, we are justified by faith, and we know that is uh, grace. So, grace, grace gifts, spiritual gifts, passing on of grace from one brother to another or one sister to another, they are all related with each other. And in turn, they are all related with God's master plan, which means that when we fulfill God's master plan, God's grace,

ോരിന്ത്യർ രണ്ടാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും അവിടെ നമ്മൾ വായിക്കുന്നത് എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവനോ ഭോഷത്വമാകുന്നു ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല ഇവിടെ ആത്മീക മനുഷ്യനെ ശാരീരിക മനുഷ്യനുമായിട്ട് തുലനം ചെയ്യുന്നത് കാണുന്നു ഈ ആത്മീക മനുഷ്യൻ ഇവിടെ പറയുന്നത് ന്യൂമാറ്റിക്കോസ് എന്നാണ് നമ്മളിപ്പോ കണ്ടിരുന്ന വാക്ക് ന്യൂമാറ്റിക്കോസ് അതുമായിട്ട് തുലനം ചെയ്യാൻ വേണ്ടി ഈ പ്രാകൃത മനുഷ്യൻ എന്നുള്ളതിന് സ്യൂക്കിക്കോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്യൂക്കിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സോളിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന വ്യക്തി സ്യൂക്കിക്കോ അതിൽ നിന്നാണ് സ്യൂഖെ എന്നുള്ള വാക്കിൽ നിന്നാണ് സൈക്കോളജി വന്നിരിക്കുന്നത് അതുപോലെ സൈക്ക് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് സൈക്കിക് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ന്യൂമാറ്റിക്കോസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ കാരണം നമ്മുടെ ആത്മീക ജീവിതത്തെയും ആത്മീക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച കൃപയെയും കൃപാവരങ്ങളെ കാണിക്കാൻ വേണ്ടി ന്യൂമാറ്റിക്കോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സ്യൂക്കിക്കോസ് എന്നുള്ള വാക്ക് പ്രാകൃത മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ കമ്പാരിസണിന് പ്രത്യേക ഒരു കാരണമുണ്ട് അത് നമ്മൾ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നതായിരിക്കും ഇൻഫസ്കോ ഇന്ത്യൻസ് ചാപ്റ്റർ ടു വേഴ്സസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ We read about the spiritual man and the natural man. Uh, very soon, we also read about the carnal man. These are all related with each other. So, one thing is clear the opposite of spiritual man or pneumaticos is natural man. And who is natural man? It comes from the Greek word psychikos from which we get the word psychology, psych, and uh, psychic powers it refers to a person who walks in the control of his natural, uh, na his natural instincts which are not from the holy spirit and which is also not from his new nature it's very important when we use spiritual gift how, 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 how in what manner is it important just wait ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ആദ്യമേ വ്യക്തമായിട്ട് മനസ്സിലാകും ആത്മീക മനുഷ്യനും പ്രാകൃത എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനിച്ചു ആ മനുഷ്യനും തമ്മിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണെങ്കിൽ ആത്മീക കൃപാവരങ്ങൾ നമുക്ക് ശാരീരികമായിട്ട് തന്നെ തന്നെ നമ്മുടെ പേരൻസിൽ നിന്ന് ലഭിച്ച ടാലൻറ്റുകൾ ഇത് ഒന്നല്ല മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് വ്യക്തമായിട്ട് ആ നിഗമനത്തിൽ എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു താക്കോൽ വാക്യം ഇതാണ് ദിസ് വേഴ്സ് വെരി ക്ലിയർലി ഷോസ് ദാറ്റ് സ്പിരിച്വൽ മാൻ റിസീവ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നാച്ചുറൽ മാൻ ഈസ് ബോൺ വിത്ത് നാച്ചുറൽ ഗിഫ്റ്റ്സ് ഫ്രോം ഹിസ് പേരൻസ് ബട്ട് ദർ നോട്ട് വൺ എൻ ദ സെയിം I've mentioned earlier also that spiritual gifts are not natural gifts. This is one of the key verses from which we can come to that deduction. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കഴിവ് ജന്മന ലഭിക്കുന്നു ആത്മീക കൃപാവരങ്ങളിൽ കൂടെ അല്ലെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക കഴിവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അത് നമുക്ക് നാച്ചുറൽ ബർത്തിൽ കൂടെ കിട്ടുന്നതല്ല അത് പരിശുദ്ധാത്മാവ് രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകുന്നതാണ് ഇത് രണ്ടും തമ്മിലുള്ള അന്തരം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം സഭയിൽ പലപ്പോൾ വലിയ പ്രശ്നത്തിന്റെ കാരണം ചില വ്യക്തികളുടെ ജന്മന ഉള്ള കഴിവിനെ ആത്മീക കൃപാപരമായിട്ട് വ്യാഖ്യാനിച്ച് അവർ അർഹിക്കാത്ത ചുമതല കൊടുക്കുകയും ശുശ്രൂഷ കൊടുക്കുകയും ചെയ്യുന്നു അത് സഭയിൽ നാശത്തിന് കാരണമാകുന്നു ഇത് വളരെ വളരെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കീ കൺസെപ്റ്റ് ആണെന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്ക്രിപ്ചർ ഈസ് വെരി ക്ലിയർ വി ഹാവ് നാച്ചുറൽ ടാലൻസ് വി ഹാവ് സ്പിരിച്വൽ ടാലൻസ് ദ ആർ നോട്ട് വൺ ആൻഡ് ദ സെയിം തിങ് നാച്ചുറൽ ടാലൻറ് വി ഗെറ്റ് ഫ്രം അവർ പേരൻസ് spiritual ta talents we get from the holy spirit only at the moment of our salvation now this is why did i say this is a key concept because often believers don't have clarity about this difference and therefore the natural talent of a person is interpreted as spiritual gift and a lot of spiritual responsibilities or spiritual ministries are given to that person

പലപ്പോഴും പരിശോധിക്കാൻ നാം പരാജയപ്പെടുന്നു അതിൻ്റെ റിസൾട്ട് എന്താണ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സഭകളിലെ യുവ സഹോദര സഹോദരിമാരെ അവർ ഏത് രീതിയിലുള്ള പാട്ട് പാടാൻ പാടില്ല ശ്രവിക്കാൻ പാടില്ല അങ്ങനെയുള്ള പാട്ടിലേക്ക് അവരെ നയിക്കുന്നു അങ്ങനെയുള്ള പാട്ടുകളും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിരിക്കും ഉണ്ട് ഐ വിൽ സേ എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദാറ്റ് ക്വിക്കലി For example, if a person has the natural gift of singing, often people in church entrust uh, leadership of song to him or singing to him without examining whether it is his spiritual talent or natural talent. As a result, he, in his natural talent, uses his gift. And when a man uses his natural talent, he is controlled by his old sin nature. and therefore he introduces a lot of songs which are going to completely destroy the young people in our churches ചർച്ചസ് നിങ്ങൾ ചോദിച്ചെന്നായിരിക്കും ബ്രദർ ജോൺസൺ അറിയു സീരിയസ് ഒരു ജന്മന പാട്ട് പാടാൻ കഴിവുള്ള ഒരാളെ പാട്ട് ശുശ്രൂഷ സഭയിലെ പാട്ട് ശുശ്രൂഷ നയിക്കാൻ ഏൽപ്പിച്ചാൽ അത് നാശത്തിന് കാരണമാകുമോ ആൻഡ് മൈ ആൻസർ ഈസ് യെസ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ നിങ്ങളില് ഒരു നല്ല ശതമാനം ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് ഞാന് ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഫേസ്ബുക്ക് ആയിരക്കണക്കിന് വേർപാട് കുട്ടികൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരുടെ പ്രൊഫൈലിൽ ചെന്ന് അവരുടെ ഹോബി ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഒരു നല്ല ശതമാനം ചെറുപ്പക്കാർക്ക് മ്യൂസിക്കിന്റെ ഹോബി ഉണ്ട് അപ്പം വേർപാട് സമൂഹത്തിൽ മ്യൂസിക്കിൽ ദൈവം വളരെയധികം കൃപ നൽകിയ എത്രയോ സഹോദരന്മാരുണ്ട് ഫോർ എക്സാമ്പിൾ കടന്നുപോയ ഷാലുറ്റീ നൈനാൻ ബാംഗ്ലൂരിലുള്ള ജോയ് ജോൺ അമേരിക്കയിലുള്ള ഫിലിപ്പ് ആൻഡ്രൂസ് പാട്ടും കൊണ്ട് മനുഷ്യ മനസ്സുകളെ ശരിയായിട്ട് ആകർഷിക്കുന്ന ജെ പി രാജൻ ഞാൻ നമ്മുടെ ഇടയ്ക്ക് പാട്ടുകാർ ഒത്തിരിയുണ്ട് ഞാൻ അതിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുമായിട്ട് കൂട്ടായ്മയിൽ നിൽക്കുകയും യാതൊരു രീതിയിലുള്ള അവിഹിത ബന്ധങ്ങൾ ബിസിനസ് ലോകത്തിൽ ഇല്ലാത്ത ആളുകളുടെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെയും പാട്ടുകാരുണ്ട് എന്നാലേ ഞാൻ ഈ ഒരു സെലക്റ്റീവ് മാനദണ്ഡത്തിനനുസരിച്ച് നാല് വ്യക്തികളുടെ പേര് പറഞ്ഞത് ഇവരെ പാട്ടിൻ്റെ ഫീൽഡിൽ വളരെയധികം ശോഭിച്ച ആളുകളാണ് എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലില് ചില അക്രൈസ്തവ പാട്ടുകാരെയാണ് അവരവരുടെ ഹീറോ ആയിട്ട് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈ ആൻഡ് ബാക്കി പത്ത് ശതമാനം ആളുകൾ അവരുടെ ഹീറോ ആയിട്ട് ക്രിസ്ത്യൻ പാട്ടുകാരെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ടുകാരൻ്റെ ഇടയ്ക്കുള്ള ജഡീകന്മാരും സഭാവിരോധികളും ഉപദേശവിരോധികളായിട്ടുള്ള ആളുകളെയാണ് യാതൊരു ടെസ്റ്റ്മണി ഇല്ലാത്ത ആളുകളെയാണ് അവരുടെ ഹീറോസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വൈ നോട്ട് ഷാലു നൈനാൻ നോട്ട് ജോയ് ജോൺ വൈ നോട്ട് ഫിലിപ്പ് ആൻഡ് വൈ നോട്ട് ജെ പി രാജൻ ഈ സാക്ഷി ആത്മീയ ജീവിതത്തിൽ നല്ല ടെസ്റ്റ് മണി എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളെ അവഗണിച്ച് എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാര് അക്രൈസ്തവരെയും അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ജഡീകന്മാരെ അവരുടെ പാട്ടിന്റെ ഫീൽഡിൽ അവരുടെ ഹീറോസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ബിക്കോസ് ഇന്ന് പല വേർപാട് സഭകളിൽ പാട്ട് നയിക്കുന്നത് പാട്ടിൻ്റെ കൃപ അല്ലെ കൃപാവരമുള്ള ആളുകളല്ല ജന്മനാ പാട്ടിന്റെ വാസന ഉള്ളവരാണ് അവർ അവരുടെ ജഡത്തിൻ്റെ ശക്തിയിലാണ് പാട്ട് പാടുന്നതും നയിക്കുന്നതും ജഡം അത് വിതച്ചാൽ ജഡമാണ് കൊയ്യുന്നതെന്നുള്ള തിരുവഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ഞാന് തുടങ്ങിയ സമയത്ത് ഓർപ്പിച്ചല്ലേ കൃപാവരം എന്നുള്ള വിഷയം അത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ഈവൻ മ്യൂസിക് പോലെ ഇന്ന് മ്യൂസിക് വേർപാട് സമൂഹത്തിൽ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു മാധ്യമമായിട്ടായി തീർന്നത് മ്യൂസിക്കിന്റെ കൃപാവരമുള്ള ആളുകളെ അവഗണിച്ച് മ്യൂസിക്കിന്റെ നാച്ചുറൽ ജന്മന ഉള്ള ടാലന്റ് ഉള്ള ആളുകളെ നമ്മൾ ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് വാട്ട് ഐ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ എം ഓൺ ഫേസ്ബുക്ക് ഐ യൂസ് ഇറ്റ് വൈഡ്ലി ഫോർ മിനിസ്ട്രി ആൻഡ് thousands of brother and young boys and girls are in my friends circle and i make it a point in to exact... One minute uh, admin mute all yeah uh, i was saying something very important I have thousands of uh, young men and women from brethren assemblies in my friend circle. I often check their profile. I find that as their hero in music, a large number of them, approximately 90% of them, indicate non Christian singers as their heroes. Why? Okay, the remaining 10%, they indicate Christians as their heroes, but what kind of Christians? the most rotten ones among us who have no testimony in society why because knowingly or unknowingly many 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 brethren and assemblies have entrusted the ministry of music to those people who have the natural talent of music and not to those people who have the spiritual gift of music there is a vast difference between these two അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ പുൽപ്പിറ്റിൽ വളരെ കർണ്ണരസമായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ഒന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇടിച്ചു കയറും ഈ കർണ്ണരസമായിട്ട് പ്രസംഗിക്കുന്ന ആളുകളുടെ അവരുടെ സന്ദേശം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും ജനത്തിനെ സുഹിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ വേർപാടിനെ കുറിച്ചോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവര് സ്പർശിക്കത്തില്ല എനിക്കത് ഫസ്റ്റ് ഹാൻഡ് അറിയാം കാരണം അങ്ങനെയുള്ള ചില ആളുകൾ എന്നെ മെന്ററിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് another area where we have failed is how do we select people to whom we have to listen generally those who use all kind of earthly means to attract people when it is announced that they are going to preach the whole world goes to listen to them but what they preach is according to the itching ears of people people simply do not want to hear about sin about consequences about righteousness about separation they want to hear messages which suits their itching ears do you know why because we have brought into pulpit

ായിട്ട് ബന്ധപ്പെട്ട കൃപയുള്ള അല്ലെ കൃപാവരമുള്ള ആളുകളെ ഏൽപ്പിക്കുന്നതിന് പകരം അതത് മേഖലയിൽ ജന്മന പ്രാകൃത മനുഷ്യന്റെ കഴിവുള്ള ആളുകളെ നമ്മൾ ഏൽപ്പിച്ചു അങ്ങനെ പ്രാകൃത കഴിവുള്ള ആളിനെ തിരുവഴുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തനിക്ക് ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ അവരുടെ പ്രാകൃത കഴിവുകളെ ഉപയോഗിച്ച് ജനത്തിന്റെ ഹൃദയങ്ങളിൽ ഹർഷോന്മാദമുണ്ടാകുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അങ്ങോട്ട് വിളംബരം ചെയ്യും അതിൻ്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് പ്രവചനം കഴിഞ്ഞ നാൽപ്പത് വർഷം നമ്മുടെ പ്രവചനത്തിന്റെ പുൽപ്പിറ്റ് ഡോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയുണ്ട് നാൽപ്പത് വർഷമായിട്ട് വേർപാട് സമൂഹത്തിലെ പുൽപ്പിറ്റ് പ്രവചനം ഡോമിനേറ്റ് ചെയ്യുന്ന ഒറ്റ ഒരു വ്യക്തി ഏക വ്യക്തിയുടെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ആകും ആക്ച്വലി പ്രവചനം എന്നുള്ള വിഷയത്തെ ഡോമിനേറ്റ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവും തിരുവഴുത്താണ് തിരുവഴുത്തിൻ്റെ മൂന്നിലൊന്ന് പ്രവചനമാണ് എന്നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ വേർപാട് പുൽപ്പിറ്റിൽ പ്രവചനം ഡോമിനേറ്റ് ചെയ്ത ഏക വ്യക്തി അന്തിക്രിസ്തുവാണ് ഏത് പ്രസംഗം എടുത്തു കഴിഞ്ഞാലും അവിടെ അന്തിക്രിസ്തുവാണ് ഒഴിക്കാൻ പോയാൽ അത് ഉള്ള പോട്ട് അത് അന്ത്യക്രിസ്തുവിന്റെ ഒരു പ്രതീകമാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കാരണം അതിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് അത് അന്ത്യക്രിസ്തുവിന്റെ അന്ത്യക്രിസ്തു ആണ് കടയിൽ പോയി ഒരു അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് അന്ത്യക്രിസ്തുവാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വേർപാട് സമൂഹത്തെ ഡോമിനേറ്റ് ചെയ്ത ഏക വ്യക്തി അന്ത്യക്രിസ്തുവാണ് തിരുവഴുത്തല്ല പ്രവചനത്തിന്റെ പുളത്തിൽ യേശുക്രിസ്തുവല്ല തിരുവഴുത്തല്ല പരിശുദ്ധാത്മാവല്ല ആൻഡ് ശരിയായ പ്രവചനമല്ല കാരണം എന്ത് പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളെ പ്രാകൃതമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളെ പുൽപ്പിറ്റിൽ നിർത്തിയൻ്റെ പരിണിത ഫലമാണ് ഐ വാസ് സേയിങ് ഈസ് ഫോർ ദ ലാസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ദ ഏരിയ ഓഫ് പ്രൊഫസി ഹാസ് ബീൻ ഡോമിനേറ്റഡ് ബൈ വൺ പേഴ്സൺ ആക്ച്വലി ദി ഏരിയ ഓഫ് പ്രോഫസി ഹാസ് ടു ബി ഡോമിനേറ്റഡ് നമ്പർ വൺ ബൈ ലോർഡ് ജീസസ് ബികോസ് ഈസ് ദോക്കസ് ഓഫ് പ്രോഫസി നമ്പർ ടു ബൈ ദ വേർഡ് ഓഫ് ഗോഡ് number 3 by the holy spirit because it is the holy spirit which has inspired and given one third of the word of god as uh, prophecy but for last 40 years the area of biblical prophecy among the brethren has been dominated one man and that is antichrist why antichrist is not the focus of biblical prophecy one third of the bible is uh, prophecy and the focal point of biblical prophecy is christ

ആ മ്യൂസിക്കിന്റെ പുറകെ പോകുന്ന നമ്മുടെ കുട്ടികൾ നശിച്ചുപോൽ അതിന് റെസ്പോൺസിബിൾ അതുപോലെ തന്നെ നമ്മൾ നശിപ്പിച്ച ഒരു ഏരിയയാണ് പ്രവചനത്തിന്റെ ടീച്ചിങ് അതിന് റെസ്പോൺസിബിൾ കേരളത്തിലെ ദൈവം പ്രവചനെ ശരിയായിട്ട് പഠിപ്പിക്കുന്ന ഒത്തിരി ആളുകളെ എഴുന്നേൽപ്പിച്ചായിരുന്നു വൈ എസ് എ കി എൽ സാറ് എം ഷെമൽ സാറ് നമുക്ക് വൈ എസ് എ കി എൽ സാറ് പറയുന്നത് എം ഷെമൽ സാറ് പറയുന്നത് കേൾക്കാൻ സമയമില്ലായിരുന്നു കർണരസത്തിനനുസരിച്ച് ഇന്ന് നമ്മൾ അതിൻ്റേത് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുക എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇതുപോലെ തന്നെ സഭാഭരണം സഭയിൽ ബൈബിൾ എക്സ്പോസേഷൻ അതുപോലെ സഭയിലുള്ള ചെറുപ്പക്കാരെ സ്വഭാവ രൂപവൽക്കരണം ചെയ്യുക മെന്ററിങ് അതുപോലെ തന്നെ സഭയിലുള്ള യുവ സഹോദരന്മാരെ സഹോദരിമാരെ അവരുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ ഒരു സഭയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ആൻഡ് ഒരു സഭയിൽ ന്യൂമാറ്റിക്കോസ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അനുവദിച്ചെങ്കിലേ നടക്കത്തുള്ളൂ ന്യുമാറ്റിക്കോസിന് പകരം സ്യൂക്കിക്കോസ് നയിക്കുവാണെങ്കിൽ സഭയിൽ നാശമുണ്ടാകും ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഓരോരുത്തർ അവരവരുടെ സഭയെ ഒന്ന് നോക്കുക നമ്മളിരിക്കുന്ന സഭകളിൽ തിരുവഴുത്തിൻ്റെ ക്രമീകൃതമായ എക്സ്പോസിഷൻ ഉണ്ടോ ചെറുപ്പക്കാരെ തിരുവഴുത്ത് ചെറുപ്പക്കാരെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ വ്യക്തമായിട്ട് ആമ്പിള്ളാരും പെൺപിള്ളാരും മനസ്സിലാക്കിയിരിക്കേണ്ട പല വിഷയങ്ങളുണ്ട് അതിവ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ടോ അവരുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുന്നുണ്ടോ ഇല്ലെങ്കിൽ ന്യൂമാറ്റിക്കോസ് ഉള്ള സഹോദര സഹോദരിമാർ അവരെ നയിക്കുന്നതിന് പകരം സ്യൂക്കിക്കോസിലുള്ള സഹോദര സഹോദരിമാരുടെ നാച്ചുറൽ ജന്മന ലഭിച്ചിട്ടുള്ള പ്രാകൃത കഴിവുകൾക്കനുസരിച്ച് കഴിവുകൾ ഉപയോഗിച്ച് അവരെ നയിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് കൊണ്ടാണ് സഭകളിൽ ഈ പ്രശ്നം നാം കാണുന്നത് ഇറ്റ് ഈസ് ടൈം ഫോർ ഈച്ച് വൺ ഓഫ് ഫസ്റ്റ് ടു എക്സാം ഇൻ അവർ ഓൺ അസംബ്ലീസ് ആഫ്റ്റർ വി എക്സാം ഇൻ അവർ ഓൺ അസംബ്ലീസ് വി ഹാവ് ടു എക്സാം ഇൻ അവർ സെൽസ് ഇൻ അവർ അസംബ്ലീസ് our assembly should be a place where there is a systematic exposition of the bible where young men and women are taught biblical truths which will make them strong so that tomorrow when they go into the society they would have discernment are we doing that are we mentoring them properly to do these things it is necessary for people with pneumatics to Take leadership and be given leadership. But what we are doing is people with sukikos, inborn talents, we are raising them to leadership and they are leading and leading astray, leading our young people and old people astray from God's side because they are controlled by the old sin nature, not by the Holy Spirit. okay, uh, brother. ഞങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ യെസ് നമ്മൾ ഓരോരുത്തരെ കർത്താവ് നമുക്ക് തന്ന കൃപാവരം വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ എൻ്റെ കുടുംബത്തിലുള്ള പുരുഷന്മാരെല്ലാവരും എല്ലാവരും ജന്മനാൽ ഒരു ആയിരം ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവുള്ളവരാണ് സഭാകമ്പം എന്ന് പറഞ്ഞ ഒരു കാര്യം അവർക്ക് ആർക്കും ഇല്ല എന്നാൽ അത് എൻ്റെ ജന്മനാലുള്ള കഴിവാണ് ആ കഴിവ് എനിക്ക് പ്രയോജനപ്പെടും എന്നാൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ അതെന്റെ ജന്മനാ ഉള്ള കഴിവാണ് എൻ്റെ ആത്മീക കൃപാവര അല്ല എന്ന് മനസ്സിലാക്കി കൃപാവര എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം എൻ്റെ കൃപാവരം ബൈബിൾ എക്സ്പോസിഷൻ ആണ് അത് ഞാനല്ല കണ്ടുപിടിച്ചത് ഞാൻ ബി എസ് സി ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ സഭയിലെ മൂപ്പന്മാരാണ് അത് മനസ്സിലാക്കിയത് എൻ്റെ സഭയിലെ മൂപ്പന്മാർ മനസ്സിലാക്കി ഞാൻ ബി എസ് സി സെക്കൻഡ് ഇയറിൽ ആയപ്പോഴത്തേക്കാകുന്നതിന് മുൻപ് തന്നെ എന്നെ സഭയിലുള്ള ബൈബിൾ ക്ലാസ്സസ് എല്ലാം ഏൽപ്പിച്ചു എൻ്റെ പിതാവ് ഉൾപ്പെടെ പിതാവിന്റെ പ്രായമുള്ള പല മൂപ്പന്മാരുണ്ടായിരുന്ന ഒരു സഭയാണ്

നമ്മിൽ ഓരോരുത്തരെ അവരവരുടെ ജന്മനാ ലഭിച്ചിട്ടുള്ള പ്രാകൃത കഴിവുകളും ദൈവാത്മാവ് തന്ന കൃപാവരങ്ങളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി പ്രാകൃത കഴിവുകളെയല്ല കൃപാവരങ്ങളെയാണ് പോഷിപ്പിക്കേണ്ടത് എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം ഫുൾഫിൽ ആകത്തുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ വട്ട് ഐ സൈഡ് വസ് ദിസ് കം ടു മീ For generations, men in my family have the natural talent of standing in front of any crowd, big crowds. They are not shaken, they don't become nervous. I also acquired it, but that is not my spiritual gift. When I was in BSc first year, towards the end, the elders in my church in Gwalior recognized that my spiritual gift is Bible exposition and they made me the main bible teacher in my church. all those elders sitting in the class, including my own father. it was a terrifying thing, but they said nothing doing. you have the gift, you have to exercise it. how do i exercise it? by becoming a better speaker? no, that's my natural talent. rather, by becoming a better bible student. that is my spiritual gift. please, check your life. ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദീസ് ടു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മറിയിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ പ്രിയ സഹോദര സഹോദരിമാര് കൃപാവരങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആരുമില്ല കാരണം ഒന്ന് പത്രോസ് നാലിൻ്റെ പത്ത് പറയുന്നത് ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ അതുകൊണ്ട് ഞാനൊരു എലിയ വിശ്വാസം എനിക്ക് കൃപയൊന്നും ലഭിച്ചിട്ടില്ല വരം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ആരും പറയരുത് ആരെയും ചിന്തിക്കരുത് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കൃപ മനസ്സിലാക്കി അതിനെ പോഷിപ്പിച്ച് പിന്നെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ നാച്ചുറൽ ടാലൻറ്റ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വട്ട് ഐ സെഡ് ഈസ് ദിസ് മെനി ഓഫ് യു റോട്ട് മീ ഐ എം എ വെരി ഹമ്പിൾ ബിലീവർ ഐ ഡോട് ഹാവ് എനി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് പ്ലീസ് ഡോൺ സേ ദാറ്റ് ഫസ്റ്റ് ഫോർ ടെൻ സേസ് ഹാസ് ഈച്ച് വൺ ഹാസ് റിസീവ് എ ഗിഫ്റ്റ് യു ഹാവ് റിസീവ് ഇറ്റ്

ഈ എൻഡിങ് സ്റ്റോറീസ് അത് വിഷയത്തെ ഓർത്തിരിക്കാൻ വളരെ സഹായിക്കുന്നെന്ന് പലരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു എൻഡിങ് സ്റ്റോറി ഒന്ന് പറയട്ടെ നമുക്കറിയാമല്ലോ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തെക്കേ ഇന്ത്യയിലും ഉണ്ട് ഈ വളരെ ദൂരെ നിന്ന് വെള്ളം കൊണ്ടിരണമെങ്കിൽ ആ ചിലർ നീണ്ടൊരു എടുത്തിട്ട് ആ മുളയുടെ രണ്ട് സൈഡിൽ കുടം കെട്ടിത്തൂക്കിയിടും അതിൻ്റെ പുറകെ ഒരു ഫിസിക്സ് ഉണ്ട് അങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല വെയിറ്റുള്ള വെള്ളം ആണെങ്കിൽ പോലും എടുത്ത് അവർക്ക് വളരെ ദൂരെ വരെ കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ഒരു ഒരു കൃഷിക്കാരൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് ആറോ ഏഴോ കിലോമീറ്റർ ദൂരെ ആയിരുന്ന വെള്ളം അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു അങ്ങനെ താൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഈ രണ്ടു കുടങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരു കുടം കുറച്ച് ബ്രോക്കൺ ആയിരുന്നു അപ്പം താൻ പോയി വെള്ളം കൊണ്ടുവരും ഒരു കുടത്തിൽ വെള്ളം ഉണ്ടാകും മറ്റേ കുടം ലീക്ക് ചെയ്യും ലീക്ക് ചെയ്യുന്ന കുടത്തിലെ വെള്ളം താൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ലായിരുന്നു I want to close with a story. If you think that you have no spiritual gift, you should know the story of the broken, broken water pot. There was a farmer. He used to carry two water pots on his shoulder, common in India. One of the pots was broken, it used to leak he would take both of the pots go fill come back one would keep on leaking he would not mind but he would not use that water he would use water only from the unbroken pot and when he would go he would again go with the unbroken and broken pot and the broken pot kept on leaking water Uridivasam. ആ പൊട്ടിയ കുടം യജമാനോട് പറഞ്ഞു യജമാനനെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കുടമാണ് അങ്ങ് വെള്ളം നിറയ്ക്കുന്നെങ്കിൽ ആ വെള്ളം ലീക്ക് ചെയ്തു പോകുന്നു അങ്ങ് ആ വെള്ളം ഉപയോഗിക്കാൻ വെള്ളം ആവശ്യത്തിന് കിട്ടത്തുമില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്യത്തുമില്ല മറ്റേ കുടത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് വൺ ഡേ ദ ബ്രോക്കൺ പോട്ട് ഇറ്റ് സ്പോക്ക് ടു ദി ഓണർ പ്ലീസ് റിമെമ്പർ ലൈക്ക് പിൽഗ്രിംസ് പ്രോഗ്രസ് ദിസ് ഇസ് എ സ്റ്റോറി വിത്ത് എ സ്പിരിച്വൽ മീനിങ് ദ ബ്രോക്കൺ പോട്ട് സെഡ് ഐ എം ഓഫ് നോ യൂസ് ആൻഡ് യു നെവർ യൂസ് The water, because by the time I re we reach home half of it is gone, and next time when you go, you take water only from the unbroken pot and I'm still leaking. Then the owner said, if you think that if you think that you are useless, today, when we go look at the roadside, what do you see? And when we ൺ ലുക്ക് ദി അതർ സൈഡ് ഓഫ് ദ റോഡ് വാട്ട് ഡു യു സി ആ യജമാനൻ പറഞ്ഞു നിന്നെ നീ നിന്റെ ജീവിതം നിഷ്പ്രയോജന അത് യൂസ്ലെസ് ആണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോകുമ്പോൾ റോഡിന്റെ വലത്തുവശം ശ്രദ്ധിച്ചോണം തിരിച്ചു വരുമ്പോൾ റോഡിന്റെ ഇടത്ത് പക്ഷേ ശ്രദ്ധിച്ചോണം നീ എന്ത് കാണുന്നു സോ ഹി സൈഡ് വെൻ വി ഗോ ഔട്ട് ചെക്ക് വാട്ട് യു സി ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് വെൻ വിട്ടേൺ ചെക്ക് വാട്ട് യു സി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് തിരിച്ചു വന്നപ്പോൾ ആ യജമാനൻ ചോദിച്ചു നീ എന്ത് കണ്ടു അപ്പം ആ പൊട്ടിയ കൂടം പറഞ്ഞു ഞാനൊന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല പലത്ത് ധാരാളം ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം അങ്ങോട്ട് പോയപ്പോൾ ഇടതു വശത്ത് ധാരാളം ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു അതല്ലാതെ ഞാനൊന്നും കണ്ടില്ല ദ പോട്ട് സോ ഓൺ റീച്ചിങ് ഹോം ദാറ്റ് ഡേ ദ പോട്ട് വാസ് ഒബ്സെർവിങ് സോ ഓൺ റാസ് വാട്ട് ഡിഡ്യൂസ് ഹി സെഡ് നത്തിങ് ഓൾ വട്ട് ഐ സോ വസ് സം ഫ്ലവേഴ്സ് ഓൺ ലെഫ്റ്റ് സൈഡ് സം ഫ്ലവേഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ത്രൂ ഔട്ട് ഐ ഡിഡ് നോട്ട് സീ എനിങ് അന്നേരമാണ് ആ യജമാനൻ ഓർപ്പിച്ചത് ഈ പൊട്ടിയ മൺപാത്രത്തിൽ നിന്ന് വീഴുന്ന വെള്ളം ആ ഫ്ലാവേഴ്സിനെ നർച്ചർ ചെയ്യാൻ വേണ്ടി യജമാനൻ ഉപയോഗിച്ചിരുന്നു the master said i am emotional because Most of us are so careless. The master said, Listen, when we go that way, I use you to nurture plants on one side. You may feel that I'm getting, <coughs> I'm getting emotional, yes. as i was studying the subject i realized that god wants to use all of us and we think we are useless പൊട്ടിയ മൺപാത്രമാണെങ്കിലും പൊട്ടാത്ത മൺപാത്രം ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് അതിൻ്റെതായ യൂസ് ഉണ്ട് ഞാൻ കുറച്ച് എമോഷണൽ ആയതിന് കാരണമുണ്ട് ഈ അറുപത്തിയേഴ് വർഷങ്ങളിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കൃപാവരങ്ങളെ മനസ്സിലാക്കാതെ കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തെ അവഗണിച്ച് നാം ദൈവം നമുക്ക് തന്ന ജീവിതത്തെ നശിപ്പിക്കുകയാണ് നാം വെറും ഒരു കുട്ടിയെ മൺപാത്രമാണെന്ന് ചിന്തിച്ച് ഞാൻ ഒരു എളിയ വിശ്വാസി എനിക്ക് യാതൊരു രീതിയിലുള്ള കൃപാവരം ദൈവം നൽകിയിട്ടില്ല എന്ന് ചിന്തിച്ചു പോകുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എമോഷണൽ ആയത് കാരണം നിങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അത് അനുവദിക്കുന്നില്ല ഐ ബിക്കേം എമോഷണൽ ബിക്കോസ് At 67, I have seen thousands upon thousands of believers, young and old, who have been given all kinds of spiritual gifts. They simply ignore it. I am a broken vessel. In front of God, there is neither broken nor unbroken. God wants to use every vessel. So, my closing question is Number one, have you recognized that God wants to use you? നമ്പർ ടു ഡു യു റിയലൈസ് ദാറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈവൻ ബ്രോക്കൺ വെസൽ ഹാസ് എ പർപ്പസ് ക്ലോസിംഗിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എമോഷണൽ ആയതിന് കാരണമുണ്ട് കൃപാവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല വേണ്ട രീതി ഉപയോഗിക്കുന്നില്ലെന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കാരണം ഞാൻ ആയിരക്കണക്കിന് വിശ്വാസികളുമായിട്ട് ഇടപെടാറുണ്ട് എന്നാൽ ദൈവരാജ്യത്തിൽ പൊട്ടിയ മൺപാത്രമാണെങ്കിലും പൊട്ടാത്തതാണെങ്കിലും കർത്താവ് തന്നെ ചോദിച്ചല്ലോ ആരാണ് മനുഷ്യന്റെ വായ നിർമ്മിക്കുന്നത് വിക്കന്റെ വായ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് അതുപോലെ വെസിലാണെന്നെങ്കിലും അൺബ്രോക്കൺ വെസലാന്നെങ്കിലും അത് ചെയ്തത് ഏൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എന്ന് മനസ്സിലാക്കി കൃപാവരം എന്നുള്ള വിഷ വിഷയം ചുമ്മാ അത് മറ്റുള്ളവരുമായിട്ട് തല്ലുണ്ടാക്കാനുള്ള ഒരു വിഷയമായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമുക്ക് കൃപാവരം നൽകി നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഭർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് സർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്ധിയിൽ താഴ്ന്നിപ്പനായിട്ട് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം വളരെ പ്രായോഗികമായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം അവസാനം തന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുമായിരിക്കുന്ന ഒരു വിഷയം ഓരോ ക്ലാസ്സിലും അതിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിപ്പെടുത്തി തരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഈ ക്ലാസ് മുഖാന്തരം വിജയ തീരട്ടെ കർത്താവ് ദാസിനെടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് കാരണമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു പ്രാർത്ഥിച്ച് അവസാനിക്കുവാനായിട്ട് അവസാനിപ്പിക്കേണ്ട ബാജിഷ് ഫ്രാൻസിന് ക്ഷണിക്കും ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്